പിന്നെന്താ കുഴപ്പം? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പൊ ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഗൗരവമില്ലാത്തതിന്റെ പേരിൽ നമ്മൾ നടപടിയെടുക്കുകയും ചെയ്തു. ശരി ഷിയാസ്. സന്ദീപ് വചസ്പതി ചേരുന്നു BJP പ്രതിനിധി. സന്ദീപ് വചസ്പതി, കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡിലാണ് സവർക്കറെ കാണുന്നത്? അല്ല, ഈ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡിൽ സവർക്കർ ഇടം പിടിച്ചതിനകത്ത് എന്താണ് തെറ്റെന്ന് നമുക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. വീര സവർക്കർ എന്നുള്ളത് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഉഴിഞ്ഞു വെച്ച വളരെ ത്യാഗിയായിട്ടുള്ള ഭാരതത്തിന്റെ മഹാനായ പുത്രന്മാരിൽ ഒരാളാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? എന്ന് ഞാനല്ല വിശ്വസിക്കുന്നത്, ഈ രാജ്യം വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നത്? ആങ്കർ എന്ന നിലയിൽ നിങ്ങൾ ന്യൂട്രലായിട്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ. ഞാൻ എന്റെ വിശ്വാസമല്ലല്ലോ പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതാവല്ല സവർക്കർ, പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡിൽ സവർക്കർ വന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്നത്? അല്ല, അവിടെയാണ് താങ്കളെ പോലെയുള്ള ഈ ഹ്രസ്വബുദ്ധികളുടെ പ്രശ്നം. കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ല, സ്വാതന്ത്ര്യ സമരസേന രവീന്ദ്രനാഥ ടാഗോർ കോൺഗ്രസ് നേതാവായിരുന്നോ? താങ്കൾ പറഞ്ഞതിന് മറുപടി ഞാൻ തിരിച്ചു ചോദിക്കാം. ആ ഫ്ലെക്സിൽ അല്ല, അല്ല അല്ല, അവിടെ നിൽക്കൂ. ആ ഫ്ലെക്സിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പടം ഉണ്ടല്ലോ. ടാഗോർ കോൺഗ്രസ് നേതാവായിരുന്നോ? ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു സവർക്കർ കോൺഗ്രസ് നേതാവല്ല, ചന്ദ്രശേഖർ ആസാദ് കോൺഗ്രസ് നേതാവായിരുന്നോ? രവീന്ദ്രനാഥ ടാഗോർ കോൺഗ്രസ് നേതാവായിരുന്നോ? നിങ്ങൾ ആങ്കർ എന്ന നിലയിൽ നിങ്ങളുടെ രാഷ്ട്രീയമല്ല ഇവിടെ പറയേണ്ട. നിങ്ങൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത്? ഒരാളാണ് സവർക്കറെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ആ ഫ്ലെക്സ് ബോർഡ് മുഴുവനായിട്ട് അഴിച്ചു മാറ്റേണ്ടി വന്നു? ഗാന്ധിജിയുടെ പടം വെച്ച് അത് മറക്കേണ്ടി വന്നു? അതെ, അതാണ് കേരളത്തിലെ മതപ്രീണന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ് നിങ്ങൾ കണ്ടത്. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് വിവരമില്ലാത്തതിന്റെ കുഴപ്പമാണത്. വീര സവർക്കറിന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു, നിങ്ങൾക്കറിയുമോ അത്? അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസുകാർ ഇന്ദിരാഗാന്ധിയെ തള്ളി പറയട്ടെ, പറയുമോ? വീര സവർക്കറിന്റെ പേരിൽ എന്തിനാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്? എന്തിനാണ് വീര സവർക്കർ ജയിലിൽ താമസിച്ച, വീര സവർക്കർ തടവിൽ താമസിപ്പിച്ചിരുന്ന കാലാപ്പാനിയിലെ സവർക്കറിന്റെ സെല്ല് പ്രത്യേക സംരക്ഷിത സ്മാരകമാക്കി കോൺഗ്രസ് സർക്കാർ സംരക്ഷിച്ചത് എന്തിനായിരുന്നു? എന്തിനായിരുന്നു വീര സവർക്കറെ വീട്ടു തടങ്കലിൽ പാർപ്പിച്ച രത്നഗിരിയിലെ വീട് സ്വാതന്ത്ര്യ സമര എന്താണ് ശ്രീ സന്ദീപ് വചസ്പതി താങ്കൾ പറഞ്ഞു വരുന്നത്? ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കോൺഗ്രസ് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, എന്താണ് കോൺഗ്രസ് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അബദ്ധം പറ്റിയതല്ല എന്നാണ് പറയുന്നത്? അല്ല, കോൺഗ്രസിൽ വിവരമുള്ള ഏതോ ഒരാൾ ചെയ്തു, വിവരദോഷികളായ കോൺഗ്രസ്സുകാർ ഇടപെട്ട് മാറ്റി, അത്രയുള്ള അതിനകത്ത്. കാരണം അതാ ഞാൻ ചോദിച്ചത്, ഇന്ത്യ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിക്ക്, ഇന്ത്യൻ നാഷണൽ AICCക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കട്ടെ. കാരണം രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛിയാണ് വീര സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയത്. രാഹുൽ ഗാന്ധി വീര സവർക്കറെ തള്ളി പറഞ്ഞു എന്നതിന്റെ അർത്ഥം ഇന്ദിരാഗാന്ധിയെ കൂടി തള്ളി പറയുന്നു എന്നാണ്. സ്വന്തം പൈതൃകത്തെ തള്ളി പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയെങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കണം. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റും ഒക്കെ ഇവിടുത്തെ ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി സവർക്കറെ തള്ളി പറയുന്നുണ്ടാക്കാം, അത് നമ്മുടെ വിഷയമല്ല, അത് അവരുടെ രാഷ്ട്രീയം. പക്ഷേ ഇത് രാഹുൽ തള്ളി പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ വീര സവർക്കറെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സ്വന്തം അമ്മുമ്മയായ ഇന്ദിരാഗാന്ധിയുടെ പൈതൃകം അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മയാണ് വീര സവർക്കറുടെ പേരിൽ കമമറേറ്റീവ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ആരെ? BJP. അപ്പൊ വീര സവർക്കർ ആരാണ്? EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കേരളം മലയാളികളുടെ മാതൃഭൂമിയെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വീര സവർക്കറോ ചരിത്രവും EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയപ്പോൾ അതിൽ വീര സവർക്കറെ പ്രകീർത്തിച്ച് ലേഖനമുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം വേണമെങ്കിൽ. വേണോ? അപ്പൊ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വിവരമില്ലാത്ത ആളാണെന്നാണ് ന്യൂസ് ഏജൻസിന്റെ അഭിപ്രായം. ഒന്ന് തുടരാമോ? ഒന്ന് ലൈനിൽ തന്നെ തുടരാമോ? അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടെ ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ് വീർ സവർക്കർ എന്നാണ് സന്ദീപ് വചസ്പതിയെ പോലുള്ള നേതാക്കൾ പറയുന്നത്. ഇതിപ്പോ കോൺഗ്രസിന് പറ്റിയ അബദ്ധമാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു. പക്ഷേ കോൺഗ്രസുകാർക്ക് ഫ്ലെക്സ് അഴിച്ചതിലൂടെ കോൺഗ്രസുകാരാണ് അബദ്ധം കാണിച്ചത്, മണ്ടന്മാരായതെന്നാണ് സന്ദീപ് വചസ്പതി പറയുന്നത്. അല്ല, ഇതിലെ രണ്ട് വശമുണ്ട്. ഒന്നാമത് സവർക്കർ, ഈ നായകൻ ദാമോദർ സവർക്കർ ഒരു കാലത്ത് ഈ ചന്ദ്രശേഖർ ആസാദിനെ പോലെ, അല്ലെങ്കിൽ ഭഗത് സിംഗിനെ പോലെ വളരെ സാഹസികനായ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടാണ് കരുതപ്പെട്ടത്. അദ്ദേഹം സാഹസികമായ രീതിയിൽ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിന്റെ പേരിൽ ഇരട്ട ജീവൂരെന്നും കഠിന തടവിൽ ശിക്ഷിക്കപ്പെട്ട് ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും വലിയ പീഡനങ്ങൾ അദ്ദേഹം അനുഭവിച്ചു. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം ജയിലിൽ നിന്ന് മാപ്പെഴുതി കൊടുത്തു, പുറത്തു വരികയും
അതിനുശേഷം പോലും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്തു വിട്ടിരുന്നില്ല. അദ്ദേഹം വീട്ടു തടങ്കലിൽ കഴിയുണ്ട്, നഗരിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ വീട്ടു തടങ്കലിൽ കഴിയാണ് ഉണ്ടായി. അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രമുഖ നേതാവായിരുന്നു. കോൺഗ്രസും ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ഒക്കെ ഏറിയ കൂറും കൂടിയും കുറഞ്ഞും ഒക്കെ യോജിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത്. പിന്നീട് ഇദ്ദേഹം ആ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വലിയ മാറ്റം വരുത്തി. അദ്ദേഹം ഈ കോൺഗ്രസിന് വളരെ എതിരായ ഒരു നിലപാട് സ്വീകരിക്കും, ദേശീയ മുഖ്യധാരയിൽ നിന്ന് അകലുകയിച്ചു. ഈ ഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തൊട്ടു പിന്നാലെ ഗാന്ധിജിയെ വധിക്കുന്നതിന് ഗൂഢാലോചന നടത്തിയതിന് സാവർക്കർ പോലീസ് കേസിൽ പ്രതിയായി വിചാരണ നേരിട്ടു. വിചാരണ കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി അദ്ദേഹത്തെ വിട്ടയച്ചു. അദ്ദേഹത്തിന് ഒരു ക്ലീൻ അക്വിറ്റലായിരുന്നില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ വേണ്ടത്ര വിശ്വാസയോഗ്യമല്ല എന്ന കാരണത്താൽ അദ്ദേഹത്തെ കോടതി വിചാരണ കോടതി വെറുതെ വിട്ടു. ഹൈക്കോടതി മറ്റു ചില പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് കൊടുത്തു. നമുക്കറിയാവുന്ന പോലെ നാഥുറാം ഗോഡ്സെ, നാരായണ ആപ്തെ എന്നിവരെ വധശിക്ഷയ്ക്ക് വയ്ക്കും, വധശിക്ഷ ശരിവെക്കും. അവർ രണ്ടുപേരെ തൂക്കിലേറ്റുകയും ഉണ്ടായി. ഗോപാൽ ഗോഡ്സെ, മദൻലാൽ പക്വ അടക്കമുള്ള മറ്റ് പ്രതികൾ ജീവപര്യന്തവും മറ്റോട്ട് അനുഭവിച്ചു. അപ്പൊ ഇതാണ് അതിന്റെ ചരിത്രം. അപ്പൊ സവർക്കറെ പറ്റി പറയുമ്പോൾ രണ്ട് സവർക്കറുണ്ട്. ഒന്ന് ഒരു സാഹസിക സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ഒരു സവർക്കറുണ്ട്, അതുപോലെ തന്നെ ഗാന്ധിജിയെ വധിച്ച കേസിൽ പ്രതിയായിരുന്ന ഒരു സവർക്കറുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ നയങ്ങളെയും എപ്പോഴും നഖശിഖാന്തം എതിർത്ത സവർക്കറാണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെയൊക്കെ എതിർത്തിരുന്ന ആളാണ്. ഈ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായിരുന്നെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ട ആളാണ്. താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാളെ അറിഞ്ഞുകൊണ്ട് ഫ്ലെക്സിൽ ആരും വെക്കില്ല, അത് അബദ്ധമാണെന്ന് DCC പ്രസിഡന്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എടുത്തു മാറ്റി എന്ന് പറയുന്നു. പക്ഷേ ആ എടുത്തുമാറ്റൽ അബദ്ധമാണ് എന്ന് പറയുന്നതിൽ എന്ത് ശരിയാണ്? അല്ല, ഇതില് അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാരുടെ ഒരു പൊതു നിലവാരം നമുക്കറിയാമല്ലോ. സ്വാഭാവികമായിട്ട് അവർക്ക് ഇതുപോലുള്ള തെറ്റുകളൊക്കെ പറ്റും. ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. കോൺഗ്രസുകാർ മനഃപൂർവ്വം സവർക്കറുടെ പടം വച്ചു എന്ന് കരുതാൻ ന്യായമില്ല. മാത്രമല്ല, എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് അവിടുത്തെ കോൺഗ്രസുകാരൊക്കെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് തന്നെ അറിയാം. അവരിപ്പോ ദാദാഭായ് നവറോജി ആരാണെന്നോ അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദ് ആരാണെന്നോ സവർക്കർ ആരാണെന്നൊന്നും അത്ര വലിയ അറിവോ പാണ്ഡിത്യം എന്നുള്ള ആളുകൾ ആ ഭാഗത്ത് കുറവാണ്, ഇല്ലെന്നല്ല. അപ്പോ ഈ ചിത്രങ്ങൾ കുറെ ആളുകളുടെ പടം അവർ വരച്ചു വെച്ചു. അത് ഈ CPM കാരും മാവോയുടെയും സ്റ്റാലിന്റെ ഒക്കെ പടം വരച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ PH കണാറിന്റെ MK കേളുവെട്ടന്റെ ഒക്കെ പടം വയ്ക്കുന്ന പോലെ കോൺഗ്രസ്സുകാരും ആരെങ്കിലും ഒക്കെ പടം വരക്കണ്ടേ? ശരി, അതൊരു അബദ്ധമായിട്ട് തന്നെ കാണാം. പക്ഷേ സവർക്കറുടെ പടം ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടെ കോൺഗ്രസ് വെക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഇപ്പം നേരത്തെ സന്ദീപ് വജസ്വാമിയാണ് പറഞ്ഞത്. BJP അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. BJP പറഞ്ഞ നമ്മൾ കണക്കാക്കണം. നമ്മൾ കോൺഗ്രസ്സുകാരുടെ വ്യൂ പോയിന്റ് നോക്കി, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. സംശയമില്ലാത്ത കാര്യമാണ്, അത് ശരിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പൊ ഇവിടെ കേരളത്തിലെടുത്ത് നടന്ന ചർച്ച മഹാരാഷ്ട്രയിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആണെങ്കിൽ ആളുകൾ സമ്മതിക്കില്ല. അവരിപ്പോഴും ഇദ്ദേഹത്തെ ഒരു വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടാണ് കണക്കാക്കുന്നത്. ആ രീതിയിൽ ഒരു ലാർജർ ദാൻ ദ ലൈഫ് ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അതോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ പേരിൽ ഈ പോസ്റ്റൽ സ്റ്റാമ്പ് പുറപ്പെടുവിച്ചു. അല്ലാതെ അവർക്ക് സവർക്കറെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത അങ്ങനെയൊക്കെ ഒരുപാട് ധാരകൾ ഇതാക്കുന്നുണ്ട്. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ശ്രീ സന്ദീപ് വജസ്പതി, ഇങ്ങനെയുള്ള ചില കഥകളും കിടക്കുന്നുണ്ട് ഹിസ്റ്ററിയിൽ. അല്ല, അതിനകത്ത് ഇപ്പോ അഡ്വക്കേറ്റ് AJ ശങ്കർ വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഞാൻ പറഞ്ഞത് തന്നെയാണ്, സംഘടിതമായ മത വോട്ടുകളെ ഭയമുള്ളത് കൊണ്ട് അവർ വീര സവർക്കർക്ക് എതിരു പറയുന്നു. രാഹുൽ ഗാന്ധി ഇതേ അഭിപ്രായം വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പറയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, താങ്കൾ തന്നെ പറയുന്നുണ്ട് വീര സവർക്കർ കോൺഗ്രസിനെ നഖശിഖാന്തം എതിർത്ത ആളാണ്, അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര പട്ടിക സേനാനികളുടെ പട്ടികയിൽ സവർക്കറുടെ പടം ഇടം പിടിക്കാൻ പാടില്ല. ഇതേ ആൾക്കാർ തന്നെയാണ് സമന്വയത്തെ പറ്റിയും അല്ലെങ്കിൽ സഹിഷ്ണുതയെ പറ്റിയും വാചാലരാകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വീര സവർക്കർ കോൺഗ്രസിനെ എതിർത്തത് കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി അല്ലാതെയാകുന്നില്ല. എതിർത്തവരെ പോലും അംഗീകരിക്കുന്ന പാരമ്പര്യമാണ് ഈ നാടിനുള്ളത്. അങ്ങനെയാണ് സവർക്കറെ കൂടി അംഗീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാകേണ്ടത്. പക്ഷെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഇവിടുത്തെ സോകോൾഡ് ബുദ്ധിജീവികളും ഉണ്ടാക്കിയെടുക്കുന്ന നറേറ്റീവ് എന്ന് പറഞ്ഞാൽ സവർക്കർ കോൺഗ്രസിനെ എതിർത്ത ആളായതുകൊണ്ട് കോൺഗ്രസ്സുകാർ അംഗീകരിക്കാൻ പാടില്ല,
അത് എന്ത് ലോജിക്കാണത്? അല്ല, അതല്ല, നിരവധി ധാരകള് 1924 ആ സമയത്ത് സവർക്കർ ജയിൽ മോചിതനാകുന്നു. അതിനു മുമ്പേ ഈ ബ്രിട്ടീഷ് രാജകുടുംബത്തിനെതിരെ ഗൂഢാലോചന നടത്തിയതിനാണല്ലോ ശിക്ഷിക്കപ്പെടുന്നത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജയിലിലേക്ക് അടയ്ക്കുന്നത്. അതിനുശേഷം മാപ്പ് എഴുതി കൊടുത്ത് തിരിച്ചു വന്ന സവർക്കർ, അത് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ രോഷവും താങ്കൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള ഇതൊന്നും ഇല്ല. ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് സവർക്കർ തിരിച്ചു വന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ബാക്കിയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടെ സവർക്കറെ വെക്കണം എന്ന് താങ്കൾ പറയുന്നത്? താങ്കൾക്ക് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പറ്റി സമഗ്രമായി പഠിക്കുമ്പോൾ ഈ തെറ്റിദ്ധാരണകൾ മുഴുവൻ മാറുമെന്നാണ് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത്. സവർക്കർ മാപ്പെഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ സവർക്കറെ മോചിപ്പിച്ചു എന്നാണോ അതിനർത്ഥം? സവർക്കറെ പിന്നീട് മോചിപ്പിച്ചിരുന്നോ? സവർക്കറെ വീണ്ടും ഏകാന്ത തടവിന് വീട്ടു തടങ്കലിലാക്കുകയാണ് ഉണ്ടായത്. സവർക്കർ മാത്രമായിരുന്നില്ല, നിരവധി അന്നത്തെ ആൾക്കാർ കാലാപാനി ജയിലുകളിൽ ഏകാന്ത തടവിൽ കഴിഞ്ഞ പലരും ഈ മാപ്പ് അപേക്ഷിച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരുപാധികം ഞങ്ങളെ എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു എന്നല്ല, ഞങ്ങളെ വിട്ടയക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെയധികം ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പലരും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ ചരിത്രം പറയുമ്പോൾ നമ്മളുടെ പറഞ്ഞതിൽ പോലും ഈ തെറ്റേറ്റു പറഞ്ഞ് ബ്രിട്ടീഷുകാരോട് തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞാണ് സവർക്കർ വരുന്നത്. താങ്കൾ എന്താണ് പിന്നീട് ഏകാന്തവാസം അനുഭവിച്ചു എന്നൊന്നുമില്ല, അദ്ദേഹം പിന്നീട് ഇവിടെ ചെയ്തിട്ടുള്ളത് ദേശീയത പ്രചരിപ്പിക്കൽ മാത്രമാണ്. അതിനുശേഷം കോൺഗ്രസിനെ എതിർക്കുന്നു, അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് കേസുമായി നിൽക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. താങ്കൾ എവിടെയാണ് ചരിത്രത്തെ കുറിച്ച്? ഞാൻ പഠിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് താങ്കൾ കുറച്ചുകൂടി ചരിത്രത്തെ വളച്ചൊടിക്കാതെ സംസാരിക്കണ്ടേ? അല്ല, നിൽക്കും നിൽക്കും നിൽക്കൂ. സവർക്കർ ഏകാന്തവാസം അനുഭവിച്ച ഒന്നുമില്ല എന്ന് താങ്കൾ ഇവിടെ നിന്നാണ് ഏത് ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്? താങ്കൾ പറഞ്ഞു, താങ്കൾ അത് റിവൈൻഡ് ചെയ്ത് കേൾക്കൂ. സവർക്കർ അങ്ങനെ ഏകാന്തവാസം അനുഭവിച്ചിട്ടൊന്നുമില്ല എന്ന് താങ്കൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടാകാം, അതുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ച് ദൈവത്തെ സംസാരിക്കരുത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കലല്ല. നിങ്ങൾ സവർക്കറെ പറ്റി പഠിക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പഠിക്കൂ, എന്നതിന് ശേഷം സംസാരിക്കും. ഈ മാപ്പെഴുതി നൽകി തിരിച്ചെത്തിയ ഗാന്ധിവധത്തിൽ പ്രതിചേർക്കപ്പെട്ട തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ട സവർക്കർ അവിടെ ഇടം ലഭിക്കേണ്ട ആളായിരുന്നോ എന്ന് ചോദിക്കുന്നത്? അല്ല, ഞാൻ ആ വിഷയത്തിൽ നിന്ന് ഇപ്പൊ മാറിട്ട് വേറൊരു വിഷയമാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഗാന്ധിവധത്തിലെ കോൺഗ്രസിന്റെ ഫ്ലെക്സിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാം. അല്ല, ഗാന്ധിവധത്തിലെ സവർക്കറിന്റെ പങ്കിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ വേറൊരു ഡിബേറ്റ് ആകാം. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ വെറുതെ വിട്ട ഒരാൾക്ക് നേരെ കുറ്റം ആരോപിക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം? രാഷ്ട്രീയമായ ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാം. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ എല്ലാ നിയമ വിചാരണയും നേരിട്ട് ഒരാളെ വിട്ടയച്ചു കഴിഞ്ഞാൽ അയാൾ ഫ്രീ ആയി എന്നാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഒറ്റ കാര്യം കൂടി പറയാം. കപൂർ കമ്മീഷൻ ഗാന്ധിവധത്തിലെ ഗൂഢാലോചനയിൽ ഈ സവർക്കർക്ക് തന്നെ പങ്കുണ്ടെന്ന് പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മതത്തിൽ പങ്കില്ലെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശരി, ഈ കപൂർ കമ്മീഷൻ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ സവർക്കറിന് വേണ്ടി എന്തിനാണ് കമ്മമറേറ്റീവ് സ്റ്റാമ്പ് കോൺഗ്രസ് പുറത്തിറക്കിയത്? അതിന്റെ കാരണമാണല്ലോ നേരത്തെ ശ്രീ എ ജയശങ്കർ പറഞ്ഞത്, ഇന്ദിരാഗാന്ധി ആ സമയത്ത് എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതിന്റെ കാരണം വിശദമായിട്ട് നേരത്തെ അദ്ദേഹം പറയുകയും താങ്കൾ കേൾക്കുകയും താങ്കൾ കേട്ടു എന്ന് പിന്നീട് പറയുകയും ചെയ്തിരുന്നു. സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിപ്പിക്കേണ്ട സമയമായി. വളരെ നന്ദി ശ്രീ സന്ദീപ് വചസ്പതി പ്രതികരിച്ചതിന്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.